warahmatullahi wabarakatuh. بسم الله والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ വബൈനഹുമ ഉമൂറുൻ മുഷബ്ബഹാത്തുൻ ലാ യഅലമുഹ കസീറുൻ മിനന്നാസ്. ഇത് സംബന്ധിച്ച ഹദീസ്, പ്രസ്തുത ഹദീസാണ്. അതായത് സ്വഹീൽ ബുഖാരിയിൽ കിതാബുൽ ഈമാൻ ഹദീസ് നമ്പർ 52 അല്ലേ. അപ്പോ ഹലാലായ അനുവദനീയമായ കാര്യങ്ങൾ വ്യക്തമാണ്, സുവ്യക്തമാണ്. ഹറാമായ നിരോധിക്കപ്പെട്ട നിഷിദ്ധമായ കാര്യങ്ങളും സുവ്യക്തമാണ്. എന്നാൽ അതിനിടയിലുള്ള ചില മുഷബ്ബഹത്തായിട്ടുള്ള സദൃശമാകപ്പെട്ട അല്ലെങ്കിൽ വിധി വ്യക്തമാവാത്ത ഹലാലാണോ ഹറാമാണോ എന്ന് സംശയാസ്പദമായ ചില കാര്യങ്ങളുണ്ട്. അതിന്റെ വിധി സംബന്ധിച്ച് അധിക ജനങ്ങൾക്കും അറിയുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ശുബ്ഹാത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ സൂക്ഷിക്കലാണ്, അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഒരാളുടെ ദീനും വെറുതും അഭിമാനവും സംരക്ഷിക്കാൻ ഉത്തമം എന്നതാണ് ഹദീസിന്റെ ആശയം. അതോടൊപ്പം കൽബിന്റെ പ്രാധാന്യം സംബന്ധിച്ചാണ്. അതായത് അലാ വഇന്ന ഫിൽ ജസദി മുഅത്തുൻ ഇദാ സലഹത് സലഹല ജസദ് കുല്ലുഹു വഇദാ ഫസദത് ഫസദല ജസദ് കുല്ലുഹു. ശരീരത്തിൽ ഒരു അവയവം, ഒരു മാംസകഷ്ണമുണ്ട്, മുഅത്തുണ്ട്. അത് നന്നായാൽ ശരീരം മുഴുക്ക നന്നായി, അത് ചീത്തയാൽ ശരീരം മുഴുക്ക ചീത്തയായി. അല്ല അറിയണം, വഹിയ കൽബ്, അതാണ് ഹൃദയം എന്ന് പറഞ്ഞത്. അപ്പൊ പ്രസ്തുത ഹദീസിന്റെ ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി എഴുതിയ ഫത്ഹുൽ ബാരിയിലെ ഷറഹിൽ നിന്ന് കുറെ ഭാഗങ്ങളും, അതേപോലെ ഇബ്നു റജബ് അൽ ഹംബലി അവർകൾ എഴുതിയ ഫത്ഹുൽ ബാരിയിലെ ചില ഭാഗങ്ങളും, അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട് നിനക്ക് സംശയമുള്ളത് വിട്ടിട്ട് സംശയമില്ലാത്തതിനെ സ്വീകരിക്കുക എന്ന ആശയം വരുന്ന ഹദീസ്, അതിന്റെ വിശദീകരണം ജാമിഉൽ ഹിക്കം എന്ന കിതാബിൽ നിന്ന് ഇബ്നു റജബ് അൽ ഹംബലി അവർകളുടെ, അതും നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്വഹീ ബുഖാരിയിലെ ഹദീസിന്റെ തന്നെ ഉന്ദതുൽ ഖാരി എന്ന് പറഞ്ഞൊരു ഷറഹ് കിതാബുണ്ട്. അതായത് ബദ്രുദ്ദീൻ അൽ ഐനി എന്നൊരു പണ്ഡിതൻ എഴുതിയതാണ് പ്രസ്തുത കിതാബ്. അദ്ദേഹം വഫാത്തായത് ഹിജ്റ 855 മോഡ്യൂൾ 11 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് മുമ്പ് ചർച്ച ചെയ്ത ഷറഹുകളിലൊക്കെ വന്ന അല്ലെങ്കിൽ സമാനമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അതേ വടിയോടെ ചർച്ച ചെയ്യുന്നില്ല. കുറെ കാര്യങ്ങൾ അതിൽ ഒഴിവാക്കിയിട്ടുണ്ട്, കുറച്ച് ഒഴിവാർത്ത് കൊടുത്തിട്ടുണ്ട്. വഖാലിൽ അസ്മാഇ, അസ്മാഇ എന്നിവർ പറയുന്നു. വഫിൽ ബത്തുനി അൽ ഫുആദു വഹു അൽ ഖൽബ്. ബത്തുന്, ഉള്ളിൽ, ഉള്ളിലാണ് എന്തുള്ളത്, ഹൃദയം, ഉള്ളിലാണ് ഹൃദയം. സുമ്മിയ അൽ ഫുആദ്, അത് എന്താണ് ഫുആദ്, ഹൃദയം. ആ അവയവത്തിന് പറയുന്ന പേരാണ് ഫുആദ്. എന്നാൽ മനസ്സ് എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുമ്പോൾ കൽബ് എന്നാണ് ഉപയോഗിക്കുക. എന്താ ആ മാംസ കഷ്ണത്തെ മാത്രം ഉദ്ദേശിച്ചാകുമ്പോൾ ഫുആദ് എന്നും ഉപയോഗിക്കും. മനസ്സിലായില്ലേ? കൽബ് എന്ന് രണ്ട് രൂപത്തിലാവുമ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വഹു അൽ ഖൽബ്, അത് അൽ ഖൽബ് ആണ്. സുമ്മിയ ബിഹി ലിതഖല്ലുബിഹി ഫിൽ ഉമൂർ, കാര്യങ്ങളുടെ വിഷയത്തിൽ ചാഞ്ചാട്ടം, ഓസിലേഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് കൽബ്, കൽബ് എന്ന പേര്. അദ്ദേഹം അദ്ദേഹത്തിലുള്ള തീരുമാനങ്ങൾ, ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഹൃദയത്തിന് അറബിയിൽ എന്ത് പറയുന്നത്, കൽബ്, കലബ നിറ മാറ്റി അല്ലേ, കലബ, യുഖല്ലിബു, കല്ലബ മാറ്റി, കലബ മാറി, കൽബ കലബ മാറി, കല്ലബ മാറ്റി, യുഖല്ലിബു മാറ്റുന്നു. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. കൽബുകളെ മാറ്റുന്നവനെ, എന്റെ ഹൃദയത്തെ, എന്റെ കൽബിനെ നീ നിന്റെ ദീനിലായിക്കൊണ്ട് സ്ഥിരപ്പെടുത്തേണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാറുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് വരുന്നത് ഇൻഷാല്ലാ. അപ്പൊ ഇൻഖലബ, ഇൻഖലബ, ഇൻഖിലാബ്, ഇൻഖിലാബ് എന്നുള്ള പദം അല്ലേ, ഇൻഖിലാബ്, ഇൻഖിലാബ് സിന്ദാബാദ് അല്ലേ, അതാണ് ഇൻഖിലാബ്, ഇൻഖിലാബ് ആയത് ട്ടാ. വഖൈല ഇൻ ലിഅന്നഹു ഖാലിസു മാ ഫിൽ ബദനി ഇദ് ഖാലിസു കുല്ലി ഷൈഇൻ ഖൽബുഹു. അപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് കൽബിന്, കൽബ് എന്ന് പറയാൻ കാരണം അത് എല്ലാ വസ്തുക്കളുടെയും ഖാലിസ് എന്ന് പറയുന്നതിന്റെ കൽബാണ്, അത് ഹൃദയമാണ്.
അപ്പൊ ശരീരത്തിന്റെ ഖാലിസ് അതിന്റെ ഒരു സത്തയാണ് എന്ത്? കൽബ് എന്നത്. അതേപോലെ വാസുലുഹു മസ്ദറു ഖലബതു ഷൈആ ഖലബുഹു ഖൽബൻ എന്ന് പറഞ്ഞാല് ഖലബ എന്നതിന്റെ മസ്ദറാണെന്ത്? കൽബ് എന്നത്. ഖലബ എന്നതിന്റെ മസ്ദറാണ് കൽബ് എന്നത് എന്ന് പറയാം. ഇനി وسمي به هذا العضو الشريف لسعاد الخواطر فيه وترددها عليه وقد نظم بعضهم هذا المعنى فقال ما سمي القلب الا من تقلبه فاحذر على القلب من قلب وتحويلي ذلك ഈ ഉളുവ ശരീഫ് ഈ വിശുദ്ധമായിട്ടുള്ള അവയവം അതിന് ഈ പേര് വെക്കപ്പെട്ടിരിക്കുന്നു. ചിന്തകളുടെ വേഗത കാരണം അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും ചിന്തകൾ. അല്ലേ, ഇപ്പൊ ചിന്തിക്കുന്ന ആ ഒരു അടുത്ത നിമിഷം ചിന്തിക്കുന്നതാണ്. അല്ലെ, സുർഅത്ത്, സുർഅത്ത് വേഗത, സ്പീഡ്, സുർഅത്ത്. ഖവാത്തിർ ചിന്തകൾ, വത്തറദ്ദുദിഹാലി അതിലുള്ള സംശയം, അങ്ങനെ അതിൽ ഇതിങ്ങനെ ചേഞ്ചിങ് കാരണം. وقد نظم بعضهم هذا المعنى فقال ഈ ആശയത്തിൽ ഒരു കവിതയുണ്ട്. ആ കവിതയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മസ്മിയൽ ഖൽബ് ഇല്ല മിൻ തഖല്ലുബി ഫഹദർ അലൽ ഖൽബി മിൻ ഖൽബി വതഹ്വീലി. മസ്മിയൽ ഖൽബ്, ഖൽബ് പേര് വെക്കപ്പെട്ടിരിക്കുന്നത്, ഇല്ലാമിം തഖല്ലുബിഹി അതിന്റെ ചാഞ്ചാട്ടം കൊണ്ടല്ലാതെ മറ്റൊന്നുമല്ല. ശരി, ഫഹ്ദർ അതിനാൽ നീ സൂക്ഷിച്ചോളണം. ഫഹ്ദർ അനിൽ അലൽ ഖൽബി ഖൽബിനുമേൽ ഹൃദയത്തിന്, മിൻ ഖൽബിൻ ഖൽബിനുമേൽ എന്ത് സൂക്ഷിക്കണം? ഖൽബ് സൂക്ഷിക്കണം. എന്താ ഹൃദയത്തിന്റെ ഖൽബ്, ഖൽബിന്റെ ഖൽബ്, എന്താ ഖൽബിന്റെ ഖൽബ്? ചാഞ്ചാ, ആ അതന്നെ ഉറക്ക പറ, ചാഞ്ചാട്ടം, മാറ്റം. കൽബ് മാറിപ്പോകും. എപ്പോഴാ കൽബ് മാറുന്നറിഞ്ഞ? ഹൃദയം മാറണം, മനസ്സ് മാറുക. മനസ്സ് മാറാറ് എന്താ? നല്ലതിൽ നിന്ന് ചീത്തയിലേക്ക് മനസ്സ് മാറുന്നത് സൂക്ഷിക്കാൻ അറിയില്ല കേട്ടോ, ആ ഉദ്ദേശം. പിന്നെ തഹ്വീലി ചേഞ്ച് ചെയ്യുന്നതിനെ, മാറുന്നതിനെയും അതിന് ചാഞ്ചാട്ടം സംഭവിക്കുന്നതിനെയും. وكان مما يدعو به النبي صلى الله عليه وسلم يا مقلب القلوب ثبت قلبي على دينك. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നതിൽ ഉൾപ്പെടുത്തിയതായിരുന്നു ഇത്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക്. യാ മുഖല്ലിബൽ ഖുലൂബ്, ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെ, സബ്ബിത് നീ സ്ഥിരപ്പെടുത്തണേ, ഖൽബി എന്റെ ഹൃദയത്തെ, അലാ ദീനിക് നിന്റെ ദീനിലായിക്കൊണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനുൽ ഇസ്ലാമിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗം ഉണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിയാണ് എന്ന കാര്യം അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ ഉമ്മത്തിനെ പഠിപ്പിക്കണം. അതേപോലെ എന്താണ്? അള്ളാഹുവിനോടുള്ള തവാദുവാണ്. അപ്പൊ അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത്. അല്ലേ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ദുആകൾ ചെയ്തിട്ടുണ്ട്. അല്ലേ, ഒരു പ്രധാനപ്പെട്ട ഒരു ദുആ ആയിരുന്നു ഇത്. യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. പ്രസ്തുത ഹദീസ് സുനനു തിർമിദിയിൽ വന്ന പ്രകാരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിതാബുൽ ഖദ്രി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാബു മാ ജാഅ അന്നൽ ഖുലൂബ ബൈന ഉസ്ബുഇ റഹ്മാൻ. ഇതിന് കിതാബുൽ ഖദ്രി സുനൻ തിർമിദിയിൽ ബാബിന്റെ പേര് ബാബു മാ ജാഅ അന്നൽ ഖുലൂബ ബൈന ഉസ്ബുഇ അർറഹ്മാൻ. അർറഹ്മാന്റെ വിരലുകൾക്കിടയിലാണ് ഖൽബ്, الرحمن വിരലുകൾക്കിടയിലാണ് കൽബ് എന്ന് സംബന്ധിച്ച് വന്ന ഹദീസ് പറയുന്ന ബാബ്. ഹദ്ദസന ഹന്നാദ് എന്ന് തുടങ്ങിയത് ഹദീസ് കാണാം. അതിൽ അൻ അനസ് ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് ഫഖുൽതു യാ റസൂലുള്ളാഹ് ആമന്ന ബിക വബിമാ ജിഅത ബിഹി ഫഹൽ തഖാഫു അലൈന ഖാല നഅം ان القلوب بين اصبعين من اصابع الله يقلبها كيف يشاء. رسول الله صلى الله عليه وسلم പറഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു പറയാ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു അൻ യഖൂല, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വർദ്ധിപ്പിച്ചിരുന്നു. ഏത് പറയുന്നത്?
എന്ത് പറയുന്നത്? യാ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക് എന്ന ദുആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് വർദ്ധിപ്പിച്ചിരുന്നു. അധികമായ തോതിൽ അങ്ങനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു എന്നാണ്. അപ്പൊ നമ്മളും അങ്ങനെ ദുആ ചെയ്യണം. ശരി, യാ മുഖല്ലിബൽ ഖുലൂബി ഖൽബുകളെ മാറ്റിമറിക്കുന്നവനെ സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇത് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചോളണം. ശരി, ഈ കേട്ട് നീ പഠിക്കാനായിട്ട് വേറെ സമയം ഉണ്ടായിക്കൊള്ളുന്നില്ല കേട്ടോ. എന്താണ്? അല്ലാഹുമ്മ ثبت قلبي على دينك يا مقلب القلوب ثبت قلبي على دينك ترى يا مقلب القلوب ثبت قلبي على دينك ആ അതിനെ കൂടാൻ പഠിച്ചോളാം. ഇതിപ്പോ എല്ലാം കൂടി പഠിക്കണ്ടല്ലോ. ഈ ഇതില് ക്ലാസ് എടുത്ത് വരുമ്പോ ഇതിലിപ്പോ ഇതില് ഇതുവരെ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ദുആ ഇതാണ്. ആ ദുആ പഠിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. അവിടെ ഉള്ള വെത്തുമ്പോ ഒന്നും കൂടെ ഒന്ന് മനസ്സ് കേന്ദ്രീകരിക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. ആ എന്നാലും പഠിക്കുള്ളൂ, അല്ലാതെ പിന്നെ ഇതിനായിട്ട് ഇങ്ങനെ സമയം കിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ആര് ചോദിച്ചു? അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ, ആമന്നാ ബിക, ഞങ്ങൾ താങ്കളിൽ വിശ്വസിച്ചിരിക്കുന്നു, അതായത് നബിയിൽ വിശ്വസിച്ചിരിക്കുന്നു. വബിമാ, ഒന്നുകൊണ്ടും, ജിഅത്ത ബിഹി, താങ്കൾ കൊണ്ടുവന്ന, പറഞ്ഞാൽ താങ്കൾ അല്ലാഹുവിങ്കൽ നിന്ന് കൊണ്ടുവന്ന സത്യസന്ദേശത്തിൽ, ഇസ്ലാമിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, താങ്കളിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, താങ്കൾ കൊണ്ടുവന്ന സത്യസന്ദേശത്തിൽ, വിശുദ്ധ വേദത്തിൽ, വിശുദ്ധ ഖുർആനിൽ ഒക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. പിന്നെ ഫഹൽ തഖാഫു അലൈന, അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ താങ്കൾക്ക് ആശങ്കയുണ്ടോ, ഖൗഫ് ഉണ്ടോ, പേടിയുണ്ടോ എന്നാണ് ചോദ്യം. ഖാല, അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഒരിക്കലും ഈ ദീനിൽ നിന്ന് മാറൂല എന്നാണ് പറഞ്ഞത്. അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നഅം, അതെ, ആശങ്കയുണ്ട്, ഭയമുണ്ട് എന്നാണ്. ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിന സാബിഇല്ലാ, ഇസ്തിയം, ഹൃദയങ്ങൾ എന്നത് അല്ലാഹുവിന്റെ വിരലുകൾ, രണ്ട് വിരലുകൾക്ക് ഇടയിലാണ്. അല്ലാഹുവിന്റെ വിരലുകളിൽ നിന്ന് രണ്ട് വിരലുകൾക്ക് ഇടയിലാണ്. അപ്പൊ അല്ലാഹുക്ക് വരലുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ എന്നുള്ള ചോദ്യം ഒന്നും പ്രസക്തല്ല. ഹദീസിൽ ആയത്തിൽ വന്നത് അതേപടി വിശ്വസിക്കാം. പിന്നെ അത് നമ്മൾ ഒരു അവയവം എന്ന രൂപത്തിൽ അങ്ങനെ ചിന്തിക്കരുത്. കാരണം എന്താ, ലൈസ കമിസ്ലിഹി ശൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ ഹുവ സമീഉൽ അലീം, അള്ളാഹു ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് ഒന്നും അള്ളാഹുവിനെ പോലെ ഒരു മിസിലായിട്ടില്ല. അള്ളാഹു തത്തുല്യമായി ആകാശത്തോ ഭൂമിയിലോ ഒന്നുമില്ല, ആകാശങ്ങളിലോ ഭൂമിയിലോ അതിനിടയിലോ ഒന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇത് ഒരു അവയം, നമ്മൾ സൃഷ്ടികളുമായി താരതമ്യപ്പെടുത്തുമ്പോഴായി കൺഫ്യൂഷൻ വരുന്ന പറയുന്നത് അതിനെ യദുല്ലാഹ് എന്നൊക്കെ പറയുമ്പോൾ, അള്ളാഹുവിന്റെ യത് എന്നൊക്കെ പറയുമ്പോൾ അതിനെ തഫ്സീർ ചെയ്തവരുണ്ട്. ശരി, അത് ശക്തിയാ ഉദ്ദേശിച്ചാണെന്നൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യാതെ തന്നെ യത് യത് എന്ന് യത് എന്ന് ഖുർആൻ പറഞ്ഞ് യത് എന്ന് വിശ്വസിച്ചാൽ മതി, അള്ളാഹുവിന്റെ യത്. പക്ഷെ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അതിലെ വിഷയങ്ങളുണ്ട്. കൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ എന്നൊരു മനസ്സിൽ നമ്മുടെ കൈ എന്താണ്. അപ്പൊ നമുക്ക് അങ്ങനെ പരിഭാഷപ്പെടുത്താൻ പറ്റുള്ളൂ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ പരിഭാഷപ്പെടുത്തുന്നു എന്ന് മാത്രം. ശരി, അടുത്ത യുഖല്ലിബുഹ, ആ ഖൽബുകളെ അവൻ മാറ്റിമറിക്കുന്നു, കൈഫയഷാ, അവൻ ഉദ്ദേശിച്ച വിധം. അതുകൊണ്ട് അള്ളാഹുവിനോടാണ് എന്ത് തേടേണ്ടത്? ഖൽബിനെ ഇവിടെ സ്ഥിരപ്പെടുത്താൻ, ദീനിൽ, അള്ളാഹുവിന്റെ സത്യദീനിലായിട്ട് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ദുആ ചെയ്യുന്നു. ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മൾ ഈ ഹദിന സിറാത്തുൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് നീ നയിക്കേണ്ടത് ഞങ്ങളെ. നമ്മൾ നേരായ പാതയിൽ ഇസ്ലാമിലാണ് അല്ലേ. വീണ്ടും ദുആ ചെയ്യുന്നു, എന്താണ്, അവിടെ തന്നെ സ്ഥിരപ്പെടാൻ അല്ലേ, അവിടെ സ്ഥിരപ്പെടാനാണ്. അല്ലാതെ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഷിർക്ക് ചെയ്യില്ല എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. മുസ്ലിം ഷിർക്ക് ചെയ്യില്ല, ശരിയാണ്, കാരണം മുസ്ലിം ആയിരിക്കണം. ഷിർക്ക് ചെയ്യുന്ന നിമിഷം അവൻ എന്തായി, അവൻ മുശ്രിക്കായി പോയി. ശരി, അപ്പോ അതൊക്കെ നമുക്ക് ഈ വിഷയങ്ങളെന്ന് മനസ്സിലാക്കാം, ഹദീസ് നിന്ന് ഇതിന്റെ ആശയം മനസ്സിലാക്കാവുന്ന. ഇനി അടുത്തത് ഇനി ഇതിന്റെ വിശദീകരണം തുഹ്ഫത്തുൽ ഹാഫിദ് കൊടുത്തിട്ടില്ല, അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ബയാനുൽ മആനി, അടുത്തത് ബയാനുൽ മആനി, മാനകൾ, ആശയങ്ങൾ വിവരിക്കൽ. ഏത് അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാം ബയ്യിനുൻ വ ബൈനഹുമാ ഉമൂറുൻ മുഷബ്ബഹാത്തുൻ ലാ യഅലമുഹാ കതീറുൻ മിനൽ നാസ് എന്നുള്ള ഹദീസ് ഉണ്ടല്ലോ.
ഹദീസിന്റെ വിശദീകരണമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി അത്തോട്ട് നമ്മൾ പറയാണ് ആര് ബദറുദ്ദീൻ അൽ ഐനി എന്ന് പറഞ്ഞു ഖാരി എന്ന കിതാബ് ഹദീസ് وانه احد الاحاديث التي عليها مدار الاسلام قالت جماعه وثلث الاسلام وان الاسلام يدور عليه وعلى حديث الاعمال بالنيات وحديث من حسن اسلام المرء تركه ما لا يعنيه اجمع العلماء علماء പണ്ഡിതന്മാർ ഏകോപിച്ചിരിക്കുന്നു اجمع എന്നാൽ ഏകോപിച്ചു ഒരേ അഭിപ്രായം അല്ല അൽബാമി മൗഖിഉ ഹാദൽ ഹദീസ് ഈ ഹദീസിന്റെ സ്ഥാനം വണ്ണ മഹാത്മ്യം സംബന്ധിച്ച് ഈ ഹദീസിന്റെ ഇത് അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാം ബയ്യിനുൻ വബൈനഹുമാ ഉമൂറുൻ മുഷബ്ബഹാത്തുൻ ലാ യഅലമുഹാ കഫീറും മിനൽ നാസ് എന്ന് തുടങ്ങുന്ന ഹദീസ് അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഹദീസ് ശരിയല്ലേ. അപ്പൊ ആ ഹദീസിന്റെ മഹാത്മ്യം അതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ഉലമാക്കൾക്ക് ഏകാഭിപ്രായമുള്ളതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ മദാർ, ഇസ്ലാം എന്തിനെയാണോ ചുറ്റുന്നത്, എന്തിനെ കേന്ദ്രീകരിക്കുന്നത്, ഇസ്ലാമിക വൃത്തം, ആ വൃത്തത്തിന്റെ വൃത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസ്, ഹദീസുകളുടെ കൂട്ടത്തിലൊരു ഹദീസാണ് ഇത് എന്ന കാര്യത്തിലും ഉലമാക്കൾക്ക് ഏകോപനമുണ്ട്. ഖാലത്ത് ജമാഅത്തുൻ, ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, എന്താണ് ഹുവ സുലുസുൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ മൂന്നിലൊന്നാണ് ഈ ഹദീസ്, മനസ്സിലായില്ലേ. ഇന്നൽ ഇസ്ലാം യദൂറു അലൈഹി, ഇസ്ലാം അതിന് ആ വൃത്തത്തിൽ കറങ്ങുന്നു. ഇത് കേന്ദ്രം, ഒരു കറങ്ങ എന്ന് പറയുമ്പോൾ എന്താണ്, ദാറയദൂറു കറങ്ങ, ദൂർ കറക്കം, ഭ്രമണം അല്ലേ, ഇങ്ങനെ കറക്കം. അപ്പോ എന്താണ് സെന്ററിൽ അങ്ങനെ കറങ്ങുമ്പോൾ എന്താണ് സെന്ററിലായിരിക്കും ഈ ഹദീസ്, ഈ ഹദീസ് മനസ്സിലായില്ലേ. ഈ ഹദീസിന് ചുറ്റും കറങ്ങുന്നു. വഅല ഹദീസി അൽ അഅമാൽ ബിന്നിയാത്ത്, അതേപോലെ അൽ അഅമാൽ ബിന്നിയാത്ത് എന്ന ഹദീസിന്റെ അൽ അഅമാൽ ബിന്നിയാത്ത് നിശ്ചയം അമലുകൾ നിയ്യത്തുകൾ കൊണ്ടാണ് എന്ന ഹദീസ്. ചാർജിക്കുന്നില്ല അല്ലേ. വഹദീസി മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, അതേപോലെ മറ്റൊരു ഹദീസ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, മനുഷ്യന്റെ നല്ല, ഇസ്ലാമിന്റെ നല്ല അടയാളമാണ് ഒരു മനുഷ്യന്റെ ഇസ്ലാം, അവന്റെ ഇസ്ലാം, അവന്റെ ജീവിതത്തിലെ ഇസ്ലാം, അതിന്റെ നല്ല അടയാളമാണിത് തർക്കുഹു, അവൻ ഉപേക്ഷിക്കൽ, എന്ത് മാലായാലി, അവന് ആവശ്യമില്ലാത്ത, ആവശ്യമില്ലാത്തതിലൊന്നും പോയി തലയിടാതെ, ശരിയല്ലേ. അവൻ ആവശ്യമുള്ളത് മാത്രം ചെയ്യുക, അവൻ ആവശ്യമുള്ളത് എടുക്കുക, ശരിയല്ലേ. തർക്കവിതർക്കങ്ങളുള്ള വിഷയങ്ങൾ അതിൽ ഒരു പ്രസക്തിയും ഇല്ലെങ്കിൽ അതിനെ പിന്നാലെ കൂടാതെ അവനെന്ത് ചെയ്യും, അവന്റെ ഈമാൻ ഭംഗിയാക്കാൻ, അവന്റെ ഈമാൻ കാമിലാക്കാൻ ഉള്ള ശ്രമങ്ങൾ അവൻ നടത്തിക്കൊണ്ടിരിക്കും. ശരി, അതിനാവശ്യമായ ഇൽമ് അവൻ തേടിക്കൊണ്ടിരിക്കും. അല്ലാതെ ഭിന്നാഭിപ്രായങ്ങളുള്ള വിഷയങ്ങളിൽ അത് ഒരു കാര്യം ഹലാലാണോ ഹറാമാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം വന്ന വിഷയങ്ങളിൽ അതിന്റെ പിന്നാലെ കൂടാതെ അതങ്ങ് ഒഴിവാക്കും. അവന് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ബോധ്യമുള്ള ഹലാൽ ഹറാമുകളുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ ഹലാലുകളെ അവന് എടുക്കുകയും ഹറാമുകൾ ഒഴിവാക്കുകയും ചെയ്യും. അതേപോലെ നിർബന്ധമായ കാര്യങ്ങളുണ്ട്, ഉപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ നിർബന്ധമായ കാര്യങ്ങൾ അവന് ഉറപ്പുള്ള കാര്യങ്ങളുണ്ടല്ലോ, കൃത്യമായിട്ടും അത് അവനെടുക്കും. ഇമാം അബൂദാവൂദ് അവർ പറയുന്നു, യദൂറു അലാ അർബഅത്തി അഹാദീസ ഹാദിഹി സലാസതു വഹദീസു ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. അബൂദാവൂദ് എന്നവർ ഈ ഇസ്ലാമിക വൃത്തത്തിന്റെ കേന്ദ്രമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞ മൂന്ന് ഹദീസുകൾ പറഞ്ഞല്ലോ. ഒന്ന് അൽ ഹലാൽ ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ ഹദീസ്, രണ്ട് അൽ അഅമാൽ ബിന്നിയാത്ത് എന്ന ഹദീസ്, അല്ലെങ്കിൽ ഇന്നമൽ അഅമാൽ ബിന്നിയാത്ത് അങ്ങനെ വന്നിട്ടുണ്ട് അല്ലേ ആ ഹദീസ്. അതേപോലെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മറി തർക്കുഹു മാ ലാ യഅനീഹി എന്ന ഹദീസ്. അതോടൊപ്പം നാലാമത് ഈ ഒരു ഹദീസ് കൂടെ ചേർത്തിട്ടുണ്ട്, ഇത് ഹാദിഹി സലാസ, ഈ യദൂറു അലാ അർബഅത്തിൻ അഹാദീസ് അർബഅത്തി ഹദീസ് ഹാദിഹി സലാസ വഹദീസു
لا يؤمن احدكم حتى يحب لاخيه ما يحب لنفسه എന്ന ഹദീസ് കൂടി ഇമാം അബൂ ദാവൂദ് അവർ ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഈ നാല് കാര്യങ്ങൾ, നാല് ഹദീസുകൾ അതിൽ എന്താണ്, لا يؤمن احدكم നിങ്ങളിൽ ഒരുത്തനും സത്യവിശ്വാസിയാവില്ല, പൂർണ്ണമായ സത്യവിശ്വാസി ആവുകയില്ല എന്നർത്ഥം. ഹത്ത ഏതുവരെ വരെ, യുഹിബ്ബ അവൻ ഇഷ്ടപ്പെടുന്നത് വരെ, ലി അഖീഹി അവന്റെ സഹോദരന്, എന്ത് മാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം, ലി നഫ്സിഹി അവന് സ്വന്തത്തെ, സ്വന്തമായിട്ട്. അപ്പൊ സ്വന്തമായി അവൻ ഇഷ്ടപ്പെടുന്ന കാര്യം മറ്റുള്ളവർക്ക് കൂടി ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പൂർണ്ണ വിശ്വാസി ആവുകയില്ല എന്നർത്ഥം. അപ്പോ എന്ന് വിചാരിച്ച ഒരാൾക്ക് മദ്യപിക്കാൻ ഇഷ്ടമാണ്, അപ്പൊ മദ്യം മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടാം, അതല്ല എന്താണ് ഇഷ്ടപ്പെടേണ്ടത്, അകത്ത് നല്ല കാര്യങ്ങളാണ് ഇഷ്ടപ്പെടേണ്ടത് അല്ലെ. അപ്പൊ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്മകൾ മറ്റുള്ളവർക്കും നന്മകൾ ഉണ്ടാവണം എന്ന ചിന്ത ആണ് അവന് വേണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ ഉബ് അവരോട് അല്ലെ. അതാണ് പാലു سبب عظم موقعه انه عليه السلام نبه فيه على صلاح المطعم والمشرب والملبس والمنكح وغيرها. എന്താണ് ഈ ഹദീസിന്റെ മഹാത്മ്യത്തിന്റെ കാരണം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബ്ബഹ ഫീഹി, ഈ ഹദീസിൽ കൂടെ ഉണർത്തിയിരിക്കുന്നു. നബ്ബഹ ഉണർത്തി, നബ്ബഹ ഉണർത്തി, തംബീഹ് ഉണർത്തൽ, ഇതൊരു ഉണർത്തലാണ് തംബീഹ് അല്ലെ. നോട്ട്, പ്ലീസ് നോട്ട്, നോട്ട് എന്നതിന് അറബിയിൽ ഉപയോഗിക്കും അല്ലെ, ശ്രദ്ധിക്കുക, നോട്ടീസ് ചെയ്യുക. തംബീഹ് പുസ്തകത്തിനൊക്കെ പറയുന്നുണ്ടല്ലേ, ഒരു പാഠം കഴിഞ്ഞിട്ട് തംബീഹ് അല്ലെ. ഭക്ഷണം നന്നാവണം എന്ന വിഷയം, അതേപോലെ മഷ്റബ് പാനീയം നന്നാവണം എന്ന വിഷയം, മൽബസ് എന്താണ് വസ്ത്രം നന്നാവണം എന്ന വിഷയം, മങ്കിഹ് വിവാഹം നന്നാവണം എന്ന വിഷയം, എന്നാല് നല്ല ഭാര്യയെ തെരഞ്ഞെടുക്കണം, നല്ല ഭർത്താവിന് കിട്ടണം അല്ലേ. അപ്പൊ ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കുമ്പോ എന്താണ് അതിലും എന്ത് നോക്കണം, നന്മ നോക്കണം. അതാണെന്ത്, ഒരു സ്ത്രീയെ തെരഞ്ഞെടുക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്, ഫദ്ഫർ ബിദാതി ദീൻ, ദർതുൻകഹുൽ മർഅതു ബിഅർബഇ ഹിസാൽ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യാറുണ്ട്, സ്ത്രീകളെ വിവാഹം ചെയ്യാറ്, നാല് കാര്യങ്ങൾ പരിഗണിക്കാറുണ്ട്. അതില് സമ്പത്തും സൗന്ദര്യം തറവാടും ഒക്കെ പരിഗണിക്കാറുണ്ട്, ദീൻ പരിഗണിക്കാറുണ്ട്. പക്ഷെ എന്താണ് നീ പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, ദീനിന്റെ വിഷയമാണ് പരിഗണിക്കേണ്ടത്. ഫദ്ഫർ ബിദാതി ദീൻ, ദീനുള്ള പണ്ടാണോ ശരി. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബാധക, മക്കൾക്ക് പെൺമക്കൾക്ക് ഭർത്താക്കന്മാരെ നോക്കുമ്പോ രക്ഷിതാക്കളും അത് ശ്രദ്ധിക്കണം, അതേപോലെ പെൺമക്കളും തന്നെ ഭർത്താക്കന്മാര്. അപ്പൊ ചെറിയ നല്ല സ്റ്റൈലൊക്കെ ആണെങ്കിൽ പറ്റും, ദീനിയായ കാര്യങ്ങളൊന്നും പരിഗണിക്കുന്നില്ല, അങ്ങനെയുള്ളവരുണ്ട്, അത് പറ്റില്ല. ശരി, മാത്രല്ല അത് ഹലാലായിരിക്കണമെന്നും, എല്ലാം ഹലാലായ മാർഗത്തിലായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ അനുവദനീയമാണ്. അതേപോലെ ഹലാൽ അറിയുന്നതിലേക്ക് നബി ഇവിടെ വഴി നടത്തിയിരിക്കുകയാണ്. എന്താ, ഹലാലാണോ ഹറാമാണോ സംശയമാണ്, ഇമാമുകൾക്ക് ഭിന്നാഭിപ്രായങ്ങളാണ്, പണ്ഡിതന്മാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ്. അവിടെ എന്തു ചെയ്യ, മുഷ്തബിഹാത്ത് ആയിട്ടുള്ള കാര്യമാണ് ഈ ആളെ സംബന്ധിച്ചിടത്തോളം, കാരണം അയാൾക്ക് അത് വ്യക്തമല്ല വിധി. ഇന്ന ഇമാമ പറഞ്ഞത്, ഇന്ന ഇമാമ ഇന്നത് പറഞ്ഞു, ഒരാൾ ഹറാമെന്ന് പറഞ്ഞു, മറ്റൊരാൾ ഹലാൽ എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കലാണ് ഉത്തമം. മുഷ്തബിഹാത്ത് ഫഇന്നഹു സബബുൻ ലിഹിമായതി ദീനിഹി വഇർദിഹി, കാരണം അത് സബബ് കാരണമാണ് ലിഹിമായതി സംരക്ഷിക്കാൻ, ദീനിഹി അവന്റെ ദീൻ, വഇർദിഹി അവന്റെ അഭിമാനവും. ദീനിന്റെയും അവന്റെ ഉർദിന്റെയും ഹിമായത്ത് സംരക്ഷണത്തിന് കാരണമാണത്. വഹദ്ദറ മിൻ മുവാഖഅതി ശുബഹാത്ത്, ശുബഹാത്ത് ആയ കാര്യങ്ങളിൽ അകപ്പെടുന്നതിനെ, ആപതിക്കുന്നതിനെ, മുവാഖഅത്ത് അതിൽ അകപ്പെടുക, അതിനെ നബി മുന്നറിയിപ്പ് നൽകി. ഹദ്ദറ മുന്നറിയിപ്പ് നൽകി, അർശദ വഴി നടത്തി. ശരി, വഔദഹ ദാലിക ബിദർബിൽ മസലി ബിൽ ഹിമ ثم بين اهم الامور وهو مراعاه القلب بين النبي انت سيدي واوضح ذلك ادي النبي كليراكي اوضح كليراكي واضحاكي توضيح اوضح لكتماكي سبشتماكي ذلك ادي بضرب المثل بالحمى
ഒരു നിരോധിത മേൽ മെച്ചിൽപ്പുറത്തിന്റെ ഉദാഹരണം ഉദാഹരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, അതിനെ വ്യക്തമാക്കി, സ്പഷ്ടമാക്കി, നമുക്ക് വ്യക്തമാക്കി തന്നു. ശരി, ഇതിലേറെ എന്ത് വ്യക്തമാക്കാനാണ്? പിന്നീട് നബി ഇതേ ഹദീസിൽ തന്നെ കാര്യങ്ങളിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യത്തെ വിശദീകരിച്ചു. അതെന്താണ്? മുറാഅത്തുൽ ഖൽബ്, അത് ഖൽബിനെ പരിഗണിക്കലാണ്, ഹൃദയത്തെ പരിഗണിക്കലാണ്. കാരണം ചിന്തകൾ എപ്പോഴും മാറി മറിയും. അപ്പൊ തിന്മയുടെ ചിന്തകൾ ആണ് ആദ്യം, ഒരു തെറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം തീരും മനസ്സിലാണ് അതിന്റെ ചിന്ത വരുന്നത് അല്ലെ. ഒരു തെറ്റൊരാൾ ചെയ്യുന്നു, അയാൾക്ക് ആ മനസ്സിലാദ്യം ചിന്ത വരുന്നത് ഖൽബ് അല്ലെ. അതാണ് പറയുന്നത്, ഒരാള് ഹൃദയത്തിൽ ഒരു മുദ്അഖ്, ഒരു മാംസകഷ്ണമുണ്ട്, ആ മാംസകഷ്ണം നന്നായാൽ സ്വലഹത്ത്, അത് നന്നായാൽ സ്വലഹൽ ജസദ് കുല്ലുഹു, ശരീരം അവന്റെ സ്ഥിതി, ശരീരം മുഴുക്ക നന്നായി. വൈദാ ഫസദത്ത്, ആ എന്ത് ചെയ്തു, ഫസദൽ ജസദു കുല്ലുഹു, അവന്റെ ശരീരം മുഴുക്കെ നന്നായി, നാശമായി. അലാ വഹിയൽ ഖൽബ്, അതാണെന്ത്, ഹൃദയം എന്ന് പറഞ്ഞു. ഇതെല്ലാം ഈ ഹദീസിലൂടെ വ്യക്തമാണ്, വിശദീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇമാം നവവി റഹ്മഹുല്ലാ വിശദീകരിച്ചിരിക്കുന്നു എന്ന് അന്തത്തുൽ ഖാരിഇന്റെ കർത്താവ് വിശദീകരിച്ച് പറയാണ് അല്ലെ. ബദറുദ്ദീൻ അൽ ഐനി എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ തന്നെ ഈ ഇമാം നവവി പറയുന്ന കാര്യം നമ്മൾ നമ്മുടെ വിശദീ നോക്കാം. മുഷബ്ബഹാത്തായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അൽപ്പം അനാഹു, അതിന്റെ ആശയം അന്നഹ, ആ മുഷബ്ബഹാത്തായ കാര്യങ്ങൾ നിശ്ചയം, ലൈസത് ബിവാദിഹത്തിൻ, അത് വ്യക്തമല്ല. അൽ ഹില്ലി വൽ ഹുർമത്ത്, ഹില്ല് സംബന്ധിച്ചും ഹുർമത്ത് സംബന്ധിച്ചും. ഹില്ലുൻ അനുവദനീയത, എന്താണ് അനുവദനീയത, പെർമിസിബിലിറ്റി, അനുവദനീയത. ഹുർമത്ത് നിഷിദ്ധത, ഹുർമത്ത് നിഷിദ്ധത. അപ്പോ ഹുർമത്താണ് പവിത്രത എന്ന് അർത്ഥമുണ്ട്, ഇവിടെ നിഷിദ്ധത എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ ഒരു കാര്യം, ആ കാര്യം അതിന്റെ അനുവദനീയതയോ നിഷിദ്ധതയോ രണ്ടും എന്തല്ല, ലൈസത് ബിവാദിഹത്തിൻ, അത് ക്ലിയർ അല്ല, ക്ലിയർ കട്ട് അല്ല. വലിഹാദ, ഇക്കാരണത്താൽ, ലാ യഅറിഫു അരിഫുഹ, അവകളെ അറിയില്ല, കസീറു മിനന്നാസ്, ജനങ്ങളിലധികവും, റഹുക്കും അറിയില്ല ജനങ്ങൾക്ക്. വഅമ്മൽ ഉലമാഉ ഫയഅറിഫൂന ഹുക്മഹ ബിനസ്സിൻ ഉഖിയാസിൻ ഉഇസ്തിസ്ഹാബിൻ വഗൈരിഹി ഫഇദാ തറദദ ശൈഉ ബൈനൽ ഹില്ലി വൽ ഹുർമതി വലം യകുൻ നസ്വൻ വലാ ഇജ്മാഉൻ ഇസ്തദ ഫീഹി അൽ മുജ്തഹിദ് فألحقه بأحدهما بالدليل الشرعي فإذا ألحقه به صار حلالا أم حراما وقد يكون دليله غير خال عن الاجتهاد فيكون الورع تركه وما لم يظهر للمجتهد فيه شيء وهو مشتبه دارا إمام نووي رحمه الله بشديري وأما العلماء അപ്പോൾ ഉലമാക്കൾ, പണ്ഡിതന്മാർ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാല് വളരെ അധികം ഇജ്തിഹാദിന്റെ പദവിയിലേക്ക് എത്തിയ അഗാധ ജ്ഞാനമുള്ള പണ്ഡിതൻ, അല്ലെങ്കിൽ അതിനോടടുത്ത അറിവെങ്കിലുമുള്ള പണ്ഡിതൻ. ഫയഅരിഫൂന, അപ്പോൾ അവർ അറിയും, ഹുക്മഹ, അതിന്റെ വിധി. ഇങ്ങനെയുള്ള മുഷ്ബഹ, മുഷബ്ബഹാത്ത് ആയിട്ടുള്ള കാര്യങ്ങളുടെ വിധി ആർക്കറിയും, പണ്ഡിതന്മാർക്കറിയും. എങ്ങനെ, ബിനസ്വിൻ, ഒന്നുകിൽ പ്രമാണം കൊണ്ട് തന്നെ, പ്രമാണം ഉണ്ടാവും, അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഒരു കാര്യത്തിനോട് സദൃശമാക്കിയിട്ട് അത് മനസ്സിലാക്കുക, ഖിയാസാക്കിയിട്ട് മനസ്സിലാക്കുക, കമ്പയർ ചെയ്തത് മൂലം, വഗൈരിഹി, അതല്ലാത്ത മറ്റു കാര്യങ്ങൾ. ഇങ്ങനെ ഒക്കെ എന്ത് അപഗ്രഥിച്ച്, കാര്യങ്ങളെ അപഗ്രഥിച്ചുകൊണ്ട് എന്ത് ചെയ്യും ഉലമാക്കൾ, ഇതിന്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. ഫഇദാ തറദദ ശൈഉ, അപ്പോ ഒരു കാര്യത്തിന്റെ വിഷയത്തിൽ സംശയം വന്നു, ബൈനൽ ഹില്ലി വൽ ഹുർമത്തി, അത് ഹില്ലാണോ ഹുർമത്താണോ, അനുവദനീയത, അതിന്റെ അനുവദനീയത സംബന്ധിച്ച് അല്ലെങ്കിൽ അതിന്റെ
ഹുർമത്ത് നിഷിദ്ധത്തെ സംബന്ധിച്ച്. വലം യകുൻ നസ്വൻ, അതിൽ പ്രമാണമില്ല. വല ഇജ്മാഉ, ഇജ്മാഉ വ്യക്തമായ പ്രമാണവും കാണുന്നില്ല. അതേപോലെ സഹാബാക്കൾക്കിടയിലുള്ള ഒരു ഇജ്മാഉ, അല്ലെ പണ്ഡിതന്മാർക്കിടയിലുള്ള അങ്ങനെ ഒരു ഇജ്മാഉ ഇല്ല, ഏകാഭിപ്രായവും ഇല്ല. ഇജ്തഹദ ഫീഹിൽ മുജ്തഹിദു, അതിൽ ആര് ഇജ്തിഹാദ് നടത്തും, ഗവേഷണം നടത്തും ആ വിഷയത്തിൽ, ശരി, ആര് മുജ്തഹിദായിട്ടുള്ള ഇജ്തിഹാദിന്റെ ഗ്രേഡിൽ എത്തിയ പണ്ഡിതൻ, ഫഅൽഹഖഹു, എന്നിട്ട് അതിനെ അയാൾ ചേർക്കും, ആ മുജ്തഹിദായ പണ്ഡിതൻ ചേർക്കും, ബി അഹദിഹിമ, അത് രണ്ടിൽ ഒന്നിലേക്ക്, ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ ഹലാല് ആയിട്ട് അദ്ദേഹം അതിലേക്ക് ചേർക്കും. ബി ദലീലി ശറഈ, ശറഈ ആയിട്ടുള്ള തെളിവ് പ്രകാരം. ഫഇദാ അൽഹഖഹു ബിഹി, അങ്ങനെ അയാൾ തെളിവ് പ്രകാരം ഇങ്ങനെ അപഗ്രഥിച്ചുകൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ, സ്വാറ ഹലാലൻ അം ഹറാം, അപ്പൊ അത് ഹലാല് അല്ലെങ്കിൽ ഹറാമിൽ ഉൾപ്പെടും. അങ്ങനെ ജനങ്ങൾക്ക് ഇത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്തായി, പിന്നെ അത് ഹലാല് അല്ലെങ്കിൽ ഹറാമായിട്ട് അത് അംഗീകരിക്കാം. പക്ഷേ ചില സമയത്ത് വഖദ് യകൂദു ദലീലുഹു ഗൈറ ഹാലിൻ അലൽ ഇജ്തിഹാദ്, ചിലപ്പോൾ ഈ മുജ്തഹിദിന്റെ തെളിവ് എന്നത് ഇജ്തിഹാദിൽ നിന്ന് മുക്തം ആവാതിരിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇജ്തിഹാദ് ചെയ്ത പണ്ഡിതൻ തന്നെ, മുജ്തഹിദായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ തെളിവുകൾ അത് വീണ്ടും എന്താവാം, ഗവേഷണ വിധേയം ആവാനുള്ള സാധ്യത ഉണ്ട്, അല്ലെങ്കിൽ അതിൽ വീണ്ടും വ്യാഖ്യാന വ്യത്യാസങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അദ്ദേഹം ഒരു ഖണ്ഡിതമായിട്ടൊന്ന് പറഞ്ഞു എന്ന് വെക്കുക, അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ പോലും അതിൽ മറ്റൊരു മുജ്തഹിദായ പണ്ഡിതൻ വ്യത്യസ്ത നിലപാട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട് ചില സ്ഥലത്ത്. അതായത് ഒരു പണ്ഡിതൻ, മുജ്തഹിദായിട്ടുള്ള പണ്ഡിതൻ ഹലാൽ എന്ന് വ്യക്തമാക്കി, പക്ഷെ അത് ഇജ്തിഹാദ് ചെയ്ത് മറ്റൊരു പണ്ഡിതൻ മറ്റൊരു തരത്തിൽ അതിനെ എന്ത്, അത് ഹറാം എന്ന് വ്യക്തമാക്കി. അപ്പൊ ഒരാൾ ഹലാൽ, ഒരാൾ ഹലാൽ, ഹറാം, എങ്ങനെ അങ്ങനെ. അപ്പൊ എന്താണ് വറ അതിസൂക്ഷ്മത, നല്ലതെന്താണ് അതിസൂക്ഷ്മതക്ക് നല്ലതെന്താണ്, തർക്കുഹു, അതിനെ ഒഴിവാക്കുക, ഉപേക്ഷിക്കൽ ആണ്. ഒമാനം മിദ്ഹറിൽ മുജ്തഹിദി ഫീഹി ഷൈഉൻ, ഇനി മുജ്തഹിദിന് ഒന്നും വ്യക്തമല്ലാത്തൊരു കാര്യം, അതെന്ത് ചെയ്യാ, വഹുവ മുസ്തബിഹുൻ, അത് മുസ്തബിഹായ കാര്യം തന്നെയായി തുടരും, അങ്ങനെ തന്നെ ആണ് നടത്തുന്നത്. ഇനി ചിലപ്പോ വേറൊരു കാര്യമുണ്ട്, ഇതിപ്പോ ഹലാൽ ഹറാമിന്റെ വിഷയമാണ്, ചിലപ്പോ ചില കാര്യങ്ങൾ വാജിബാണ് അല്ല എന്ന അഭിപ്രായം വരാം അല്ലേ. ഒരു ഇമാമ് പറയുന്നു വാജിബാണ്, മുജ്തഹിദായിട്ടുള്ള ഇമാമ്, മറ്റൊരു മുജ്തഹിദായിട്ടുള്ള ഇമാമ് പറയുന്നു വാജിബല്ല. അപ്പം വാജിബാണെന്ന് ഉള്ള വീക്ഷണ പ്രകാരം ചില ഘട്ടങ്ങളിൽ അത് എടുക്കുന്നതായിരിക്കും ഉത്തമം. ശരി, സൂക്ഷ്മത, അങ്ങനെ ഒരു കാര്യമുണ്ട്, അത് ഇതോടുകൂടി ചേർത്ത് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം. ഉദുഇൽ തല മുഴുവനും തടവൽ, എന്താ ഇങ്ങനെ തടവണം, തല മുഴുവനും തടവൽ എന്താണ്, ഫർദ് ആണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാ അവരുടെ വീക്ഷണ പ്രകാരം എന്താണ്, അത് വാജിബ് ആണ്, അല്ലെ ഫർദ് ആണ്, ഉദു ശരിയാവൂല അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ. ഷാഫിഈ മദ്ഹബ് പ്രകാരം തല ഇൽ സാധാരണ മുടി മുളക്കുന്ന സ്ഥാനത്ത് എവിടെയെങ്കിലും തടവിയാൽ, തലയിൽ നിന്ന് അല്പം തടവിയാൽ എന്ത് വീടും, ഫർദ് വീടും. ഹനഫി മദ്ഹബിലെ വീക്ഷണ പ്രകാരം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മൂർത്താവ് വരെയെങ്കിലും തടവണം. ശരി, അപ്പൊ നമ്മളവിടെ എന്താണ്, നമ്മളിപ്പോ ഷാഫി മദ്ഹബുകാരാണ് വിചാരിക്കാം, നമ്മൾ കാര്യങ്ങളിലൊക്കെ ഷാഫി മദ്ഹബാണ് പിന്തുടരുന്നത് എന്ന് വിചാരിക്കാം. സപ്പോസ്, അപ്പോ എന്ത് സംഭവിക്കും, ആ ഷാഫി മദ്ഹബാണ് അതുകൊണ്ട് തലയിൽ നിന്ന് അല്പം തടയാൻ മതി എന്ന് വിചാരിക്കലല്ല. കാരണം ഷാഫി മദ്ഹബ് പ്രകാരമാണെങ്കിലും ഏത് മദ്ഹബ് പ്രകാരമാണെങ്കിലും തല പൂർണ്ണമായിട്ട് മുഴുവനായിട്ട് ഇതേ പ്രകാരം തടവൽ, അത് ഹദീസിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ചെയ്യലാണ് കമാൽ, അതിന്റെ കമാലിയത്ത് പൂർണ്ണത കിട്ടുക, ഉദുവിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ അങ്ങനെ വേണം. അത് ഷാഫി മദ്ഹബിലും പറയുന്നുണ്ട്, എന്താണ് പൂർണ്ണമായിട്ടും സുന്നത്ത് കിട്ടണമെങ്കിൽ അങ്ങനെ വേണം, പക്ഷേ അല്പം തടവിയാലും ഫർദ് വീടും എന്നൊരു അഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള ഘട്ടത്തിൽ എന്ത് ചെയ്യണം, ഇത് മനസ്സിലാക്കിയ ഒരാൾ തല മുഴുവനും തടവണം, മനസ്സിലായേ, എന്താ പറ്റി ഇത്ര പ്രശ്നം, തല മുഴുവനും അങ്ങ് തടവിക്കൊള്ളണം, മനസ്സിലായേ, അല്ല ഞാൻ ഷാഫി മദ്ഹബാണ് ഞാൻ അല്പം തടവുള്ളൂ, എന്തിനാ വാശി പിടിക്കുന്നത്, മനസ്സിലായേ, എന്താ കാര്യമില്ലല്ലോ, തല മുഴുവൻ തടവിക്കൂടെ, പ്രശ്നമില്ലല്ലോ, ഇനി ആരെങ്കിലും തല അല്പം മാത്രം തടവി കൊണ്ട് നിൽക്കുക,
അയാളെ ചിത്ത പറയാനും പോണ്ട, മനസ്സിലേ? അയാളെ മരിക്കാനും അയാളെ ഒന്നും ശരിയായില്ല ഒന്നും പറയാനും പോണ്ട, മനസ്സിലേ? സ്വന്തം കാര്യത്തിൽ ഇത് ശ്രദ്ധിക്കാം. അടുത്തത് رضي الله عنهما انهما قالا لان اخر من السماء اهون علي من ان افتي بتحريم قليل النبيذ وما شربته قط ولا شرب فعملوا بالترجيح في الفتيا وتورعوا عنه في انفسهم وحكيا ادركപ്പെട്ടിരിക്കുന്നു ഹക ഉദ്ധരിച്ചു ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടു അന്ന് അബി ഹനീഫ ഇമാം അബു ഹനീഫ അവരിൽ നിന്നും ഇന്ന് സുഫിയാൻ തൗരി ഇമാം സുഫിയാൻ തൗരി അവരിൽ നിന്നും റളിയല്ലാഹു അൻഹുമ റളിയല്ലാഹു അൻഹുമ അന്നഹുമ ഖാല അവർ രണ്ടുപേരും പറഞ്ഞതായിട്ട് ഇമാം അബു ഹനീഫയും ഇമാം സുഫിയാൻ തൗരിയും പറഞ്ഞതായിട്ട് എന്ത് അന്നഖിറ മിന സമാഇ അഹ്വനു അലയ്യ മിൻ അൻ ഉഫ്തിയ ബിതഹരീം ഖലീലിൻ നബീദി മാ ശർതു ഖതു വല അശറ എന്താണ് അതായത് ആകാശത്ത് നിന്ന ഞാൻ വീഴുന്നത് അതിനേക്കാൾ എനിക്ക് ഗൗരവതരമായിട്ട് തോന്നുന്നത് എന്താണ് അതെനിക്ക് സിമ്പിളാണ് അഹ്വനറ സിമ്പിൾ മനസ്സിലല്ലേ എതിനേക്കാൾ സിമ്പിൾ ഞാൻ ഫത്വ നൽകുന്നത് ബി തഹരീമി ഹറാമാണെന്ന കാര്യം ഖലീലിൻ നബീദി അതായത് വൈൻ അല്ലെങ്കിൽ ലഹരി ഉണ്ടാക്കുന്ന സാധനം കുറഞ്ഞ അളവിൽ ലഹരി ഉണ്ടാക്കുന്നതാണ് വൈൻ വൈൻ അല്ലേ നബീദ് വീഞ്ഞ് അത് കുറഞ്ഞ അളവിൽ കുടിക്കൽ ഹറാമാണ് എന്ന് ഫത്വ നൽകുന്നതിൽ ഞാൻ ഗൗരവതരമായി കാണുന്നു എന്നാണ് എന്ന് പറഞ്ഞാല് ഇമാം അബൂ ഹനീഫക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട് എന്നാണ് അതായത് കുറഞ്ഞ അളവിൽ നബീദ് കുടിച്ചാൽ എന്ത് ഹറാമാവൂല നേരെ മറിച്ച് നമുക്ക് ഹദീസിൽ വ്യക്തമായിട്ടുണ്ട് എന്ത് കൂടിയ അളവിൽ കുടിച്ചാൽ ലഹരി ബാധിക്കുന്ന ഒരു സാധനം കുറഞ്ഞ അളവിൽ കുടിച്ചാലും ഹറാമാണ് എന്ന് അപ്പൊ അബു ഹനീഫ ഇമാം അവർക്ക് ഇങ്ങനെ ഒരു വീക്ഷണം ഉണ്ട് എന്ന് പറയുന്നു അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്നറിയില്ല ശരി അദ്ദേഹം മുജ്തഹിദായിട്ടുള്ള പണ്ഡിതനാണ് എന്നാൽ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് വർത്തമാനം മാത്രമാണിത് ഇതിന്റെ സ്ഥലത്തൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല എന്നിട്ട് പറയുന്നത് ശ്രദ്ധിക്കണം അതിൽ തന്നെ എന്താണ് അങ്ങനെ ഹറാമായിട്ട് ഫത്വ നൽകുന്നത് ഞാൻ ഗൗരവപൂർവ്വം കാണുന്നുവെങ്കിലും വേറെ ഹറാമല്ല എന്നർത്ഥം എങ്കിലും വമാ ശരിബ്തുഹു ഖത്തു ഞാനത് കുടിച്ചിട്ടേ ഇല്ല അതെ വലാ അഷ്റബുഹു ഞാനത് കുടിക്കുകയും ഇല്ല ശരിയല്ലേ അപ്പോ എന്താണ് ചിലർ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട് ചിലർ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാമാർഗ വീക്ഷണത്തിൽ അത് ഹറാമല്ല എന്നാണ് ഈ റിപ്പോർട്ട് പ്രകാരം അത് എത്രമാത്രം ശരിയെന്നറിയില്ല അതിനെപ്പറ്റി അഭിപ്രായ വ്യത്യാസം മറ്റൊരു ഇമാം പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇങ്ങനെ അബു ഹനീഫ ഇമാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വിഷയം മനസ്സിലായി അപ്പൊ ഇനി പറഞ്ഞിട്ടുണ്ടെന്ന് വെക്ക എന്നാൽ തന്നെ അവരെന്താണ് ചെയ്തിരിക്കുന്നത് ഹറാം ആണെന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ലേ അപ്പൊ എന്ത് അവര് പറയുന്ന എന്താണ് അത് ഒഴിവാക്കി എന്നതാണ് അവര് കുടിക്കുന്നില്ല കുടിച്ചിട്ടില്ല എന്നതാണ് അപ്പോൾ ഫത്വ നൽകുന്ന വിഷയത്തിൽ അവർ അവർക്ക് പ്രബലമായത് പ്രകാരം അല്ല ഫത്വ നൽകുന്ന വിഷയത്തിൽ അവർ എന്ത് ചെയ്തു അവർക്ക് പ്രബലമായത് പ്രകാരം പ്രവർത്തിച്ചു ഹറാം അല്ല എന്ന വീക്ഷണം സ്വീകരിച്ചു പ്രവർത്തിച്ചു എന്നാൽ അവർ സ്വന്തത്തിന്റെ വിഷയത്തിൽ അവരെന്ത് ചെയ്തു സൂക്ഷ്മത അതിസൂക്ഷ്മത പാലിച്ചു അതാണ് ويضيق على نفسه يعني به هذا المعنى ചില മുഹഖിഖീങ്ങളായിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു മിൻ ഹുക്മിൽ ഹകീം വിധികർത്താവിന്റെ വിധിയിൽപ്പെട്ടതാണ് വിധികർത്താവ് എന്ത് ചെയ്യണം അയ്യുവസ്യാനൽ മുഅ്മിനീ മുസ്ലിമീൻ മുസ്ലിങ്ങൾക്ക് തൗസിയ ചെയ്തു കൊടുക്കുക വിശാലത ഉദാരമായ ഫത്വയാണ് മുസ്ലിങ്ങൾ ആമ്മീങ്ങളുടെ വിഷയത്തിൽ സാധാരണക്കാരുടെ വിഷയത്തിൽ എന്ത് ചെയ്യ എന്ത് ചെയ്യാ തൗസിയോട് ഫത്വയുടെ വിഷയത്തിലൊക്കെ ഉദാരമായ സമീപനം സ്വീകരിക്കാം പക്ഷേ വിശാലമായ സമീപനം സ്വീകരിക്കാം ഫിലഹ്കാം വിധികളിൽ എന്നാൽ സ്വന്തത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്യാ കുറച്ച് വൈക്ക് ഇടുങ്ങിയ ഭാവം സ്വീകരിക്കാം കുറച്ചുകൂടെ
സ്ട്രിക്റ്റ് ആയ നിലപാട് സ്വീകരിക്കുക. സ്വന്തം വിഷയം വ്യക്തിപരമായിട്ട് സമൂഹത്തിന് ഫത്വ എടുക്കുമ്പോൾ കുറച്ച് വിശാലമായ സമീപനം സ്വീകരിക്കുക എന്നാണ് ചില പണ്ഡിതന്മാർ മഹത്തീയങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് അതിന് കുറച്ച് താഴെ നോക്കുക. മഹമഷൂർ മദ്ഹബ് മാലിക് ومنه صار القول في مذهبه بمراعاه الخلاف نرى قلت وكذلك ايضا كان الشافعي رحمه الله يراعي الخلاف وقد نص على ذلك في مسائل وقد قال اصحابه بمراعاه الخلاف حيث لا تفوت به سنه في مذهبه എന്താണ് ഇനി മറ്റൊരു വിഷയം ഇതുമായി ബന്ധപ്പെട്ടതിനെ ഇമാം മാലിക് അവരുടെയും ഇമാം ഷാഫിഈ റഹ്മഹുള്ള അവരുടെയും ഒക്കെ നിലപാട് ഖിലാഫ് വരുന്ന വിഷയത്തിൽ ഖിലാഫിൽ നിന്ന് ഖുറൂജാണ് പറഞ്ഞതാ ഖിലാഫിൽ നിന്ന് എക്സിറ്റ് ആണ്. അഭിപ്രായ വ്യത്യാസം വരുന്ന ഒരു വിഷയം വന്ന ഒരു വിഷയമാണെങ്കിൽ അതിലെന്ത് ചെയ്യ ആ ഏതഭിപ്രായത്തിനും യോജിക്കുന്ന വിധത്തിലൊരു നിലപാട് സ്വീകരിക്കണം ചില കാര്യങ്ങൾ. അതാണ് ഖിലാഫുകളെ പരിഗണിക്കുക എന്നത്. എന്താണ് ഖിലാഫുകളെ പരിഗണിക്കുക എന്നത്? ഒരു ഉദാഹരണം പറയാം. ആഭരണത്തിന് അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് ഇല്ല എന്ന് ഷാഫി മദ്ഹബിലുണ്ട്. ആഭരണത്തിന് സക്കാത്ത് സംബന്ധിച്ച് ഹദീസുകൾ വന്നിട്ടുണ്ട്. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ഹനഫി മദ്ഹബ് പ്രകാരം അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് ഉണ്ട് എന്നതാണ് മനസ്സിലാക്കപ്പെടുന്നത്. അപ്പൊ ഒരാൾ വിചാരിക്കുക, ഞാൻ ഷാഫി മദ്ഹബാണ്, അണിയുന്ന ആഭരണല്ലേ 50-100 പാനൊക്കെയാണ്, മനസ്സിലായില്ലേ, എന്നിട്ട് എന്ത് ചെയ്യാ സക്കാത്ത് കൊടുക്കാതിരിക്ക, അത് പറ്റുമോ? ആ അപ്പോ അണിയുന്ന ആഭരണത്തിന് ഒരു എക്സ്ക്യൂസ്, ഒരു ഇളവ് നൽകിയിട്ടുണ്ട് എന്നത് ശരിയാണ്. എന്നിരുന്നാലും ഖിലാഫ് പരിഗണിക്കണം. ഖിലാഫ് പരിഗണിക്കാറ് ഹനഫി മദ്ഹബ്, ഇത് മദ്ഹബുകളൊക്കെ എന്റെ ഇമാമുകളൊക്കെ അല്ല, നമ്മുടെ ഇമാമുകൾ തന്നെ. ശരിയാ, അപ്പോ മറ്റു മദ്ഹബുകളിലെ മറ്റു പണ്ഡിതന്മാരുടെ നിലപാടുകൾ കൂടി പരിഗണിക്കുക, ഖിലാഫ് പരിഗണിക്കണം. ആ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കൊടുക്കണം എന്നുണ്ടല്ലോ, അപ്പൊ ഞാൻ കൊടുത്തേക്കാം. ശരി, അപ്പൊ അണിയുന്ന ആവരണമാണെങ്കിലും കൊടുക്ക, ഒരു 20 പവനുണ്ട്, 25 പവനുണ്ട്, അപ്പൊ 25 പവന്റെ സക്കാത്ത് കൊടുക്ക. ശരി, അടുത്ത വർഷം വരുമ്പോ വീണ്ടും കൊടുക്ക, വീണ്ടും കൊടുക്ക, കൊടുക്ക, അവസാനം ഉണ്ടാവും. സക്കാത്തിന്റെ നിസാബ് ഏകദേശം 85 ഗ്രാം അല്ലെങ്കിൽ ഒരു 15 പവൻ ആണ്. അതിന് താഴെ വരുന്നത് വരെ കൊടുത്തുകൊണ്ടിരിക്കുക. ശരി, അതല്ല ഇനി പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്റെ മൂല്യമാണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ വർഷവും ഇതേ എമൗണ്ട്, ഇതേ സംഖ്യ കൊടുത്തുകൊണ്ടേയിരിക്കും. ശരി, ഒരു വർഷത്തിലേക്കേ വരുള്ളൂ, മനസ്സിലായോ? അപ്പൊ അതാണെന്ത് സൂക്ഷ്മമായ അതിസൂക്ഷ്മത കൈക്കൊള്ളുന്ന മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ഖിലാഫുകളെ പരിഗണിക്കുക എന്നതാണ്, അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിക്കുക എന്നതാണ്. അങ്ങനെയാണ് സൂക്ഷ്മത. ഇനി അങ്ങനെ പരിഗണിക്കുമ്പോൾ സുന്നത്ത് നഷ്ടപ്പെടാത്ത വിധം ചെയ്യുക എന്നത് ഷാഫിഈ മദ്ഹബ് ഷാഫിഈ ഇമാമിന്റെ അനുയായികൾ ചെയ്തിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താ, ചില കാര്യത്തില് അത് സുന്നത്താണോ അല്ലേ, അവിടെ ഖിലാഫ് എങ്ങനെ പരിഗണിക്കും? ഇപ്പൊ തല 3 പ്രാവശ്യം തടവൽ, തല മുഴുവനും തടവുക എന്നുള്ള വിഷയം ഓക്കെ, തല മുഴുവനും തടവ്, എങ്ങനെ തടവ്? ഇങ്ങനെ വന്നിട്ട് മനസ്സിലായില്ലേ, തല മുഴുവനും തടവ്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം നമുക്ക്? ഇപ്പൊ നമ്മൾ ഷാഫി മദ്ഹബാണെന്ന് വിചാരിക്കാം, സപ്പോസ് ഉദാഹരണത്തിന് പറയാം. അപ്പോ നമ്മള് തല 1 പ്രാവശ്യം അല്ല, തല 3 തല മുഴുവനായി തടവുന്നു എന്താണ്, അപ്പം ഏത് മദ്ഹബ് പ്രകാരമാണെങ്കിലും ശരി, മനസ്സിലായില്ലേ? അവിടെ നമുക്ക് ഖിലാഫ് ആ നിരക്ക് പരിഗണിക്കാം. എന്നാൽ തല 3 പ്രാവശ്യം തടവൽ സുന്നത്തുണ്ട്, ഏത് മദ്ഹബില്? ഷാഫി മദ്ഹബില്. എന്നാൽ തല 1 പ്രാവശ്യം മാത്രം തടവലേ സുന്നത്തുള്ളൂ, ഏത് മദ്ഹബില്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ള അവരുടെ വിശ്വാസ. അപ്പൊ ഹംബലി മദ്ഹബിൽ എന്താണ്? തല 1 പ്രാവശ്യം തടവലാണ് എന്ത്, സുന്നത്ത്. അപ്പൊ ഇനി അവിടെ ഖിലാഫ് എങ്ങനെ ഒഴിവാക്കും? സുന്നത്ത് നഷ്ടപ്പെടാത്ത വിധം അവിടെ ഖിലാഫ് ഒഴിവാക്കും. ശരിയെ, സുന്നത്താണ് സുന്നത്തല്ല, സുന്നത്തല്ല എന്നുള്ള വീക്ഷണം സ്വീകരിച്ച് ഹംബലി മദ്ഹബ് അവരത് ഒഴിവാക്കുന്നു, 1 പ്രാവശ്യം മാത്രം തടവുന്നു. മനസ്സിലായില്ലേ? സുന്നത്താണ്, 3 പ്രാവശ്യം തടവൽ സുന്നത്താണ് എന്ന വീക്ഷണം സ്വീകരിച്ച ഷാഫി മദ്ഹബ് എന്ത് ചെയ്യുന്നു? 3 പ്രാവശ്യം തടവുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തല മുഴുവനും തടവുന്ന വിഷയത്തിൽ ആ മുഴുവനും തടവുക എന്നത് തന്നെ പാലിക്കുക.
മൂന്ന് പ്രാവശ്യം എന്ന വിഷയത്തിൽ സുന്നത്താണ് മൂന്ന് പ്രാവശ്യം എന്നത് വന്നിരിക്കുന്നത്. ഏ അതിൽ തെളിവുകളും പറയുന്നുണ്ട്, ഹദീസുകളും തെളിവുകൾ. അതൊക്കെ മുമ്പ് നമ്മൾ ക്ലാസ് എടുത്താ വിശദമായിട്ട്. അതായത് ഈ ഉദുവിന്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് മൂന്ന് പ്രാവശ്യം എല്ലാം ചെയ്യുന്ന ജനറൽ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടെ തലതടവലും ഉൾപ്പെടും എന്നതാണ് ഷാഫി മദ്ഹബിന്റെ പക്ഷം. മനസ്സിലായില്ലേ? എന്നാൽ മറ്റു കാര്യങ്ങൾ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ട് തല തടവുന്ന വിഷയം മാത്രം ഒരു പ്രാവശ്യം വന്ന ഹദീസുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് തല തടവൽ ഒരു പ്രാവശ്യം എന്ന് ഹംബലി മദ്ഹബിൽ പറഞ്ഞിട്ടുള്ളത്. മൂന്ന് പ്രാവശ്യം സുന്നത്തില്ല എന്ന വിഷയം. അപ്പൊ ഇങ്ങനെ വരുമ്പോ അവിടെ എന്ത് ചെയ്യാം? മൂന്ന് പ്രാവശ്യം തടവാം. ആര്? ഷാഫി മദ്ഹബ് മൂന്ന് പ്രാവശ്യം തടവേണ്ടി വരും, ഹംബലി മദ്ഹബുകാര് ഒഴിവാക്കേണ്ടി വരും. അങ്ങനെ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. ഈ ചില കാര്യങ്ങൾ അങ്ങനെ വരും. ഇപ്പൊ ഹലാൽ ഹറാമിന്റെ വിഷയത്തിൽ പക്ഷെ അങ്ങനെയല്ല, അത് ശ്രദ്ധിക്കണം. ഹലാൽ ഹറാമിന്റെ വിഷയത്തിൽ എന്താണ്? ഒരു കൂട്ടർ ഹലാൽ, ഒരു കൂട്ടർ ഹറാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം പൂർണ്ണമായിട്ട്. അതാണ് വേണ്ടത്. ശുഭഹ. ഇനി അടുത്ത് നമ്മളിവിടെ വന്നു കുറച്ച് ലഹരി ഉണ്ടാക്കുന്ന സാധനം, അതായത് കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാക്കും, അങ്ങനെയുള്ള ഒരു സാധനം സംഗതി, അത് കുറച്ച് കഴിക്കലും എന്താണ്? ഹറാമാണ് എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അബു ഹനീഫ ഇമാമിന് മറിച്ചൊരു കൗലുള്ളതായിട്ട് നമ്മളിവിടെ ഒരു ഉദ്ധരണി കണ്ടു അല്ലേ. ഇവിടെ ഹദീസ്, ഈ വിഷയത്തിൽ വന്നൊരു ഹദീസ് കാണാം. സുനൻ ഇബ്നു മാജയിൽ വന്ന ഒരു ഹദീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മസ്താക്കുന്ന ലഹരി ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും എന്താണ്? നിഷിദ്ധമാണ്. ഒമാ അസ്കര കസീറുഹു, ഒരു സാധനത്തിന്റെ കസീർ അധികമുള്ളത്, അധികമായത് അത് മുസ്കിറാക്കുന്നു എങ്കിൽ, മുസ്കിറാക്കുന്നതാണെങ്കിൽ, ഉസ്കറാക്കുന്നത് ഫഖലീലു, അപ്പോൾ അതിന്റെ കുറച്ചും ഹറാം, നിഷിദ്ധമാണ്. അത് കുറച്ച് കഴിച്ചാൽ ലഹരി ഉണ്ടാവില്ല, കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാവും. കുറച്ച് കഴിച്ചാൽ ലഹരി ഉണ്ടാകാന്ന് പറഞ്ഞാല് കുറച്ച് കഴിച്ചാൽ കുറച്ചെങ്കിലും ലഹരി ഉണ്ടാകാന്നുണ്ടെങ്കിൽ എന്താണ്, അത് കുറച്ച് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും ലഹരി ഉണ്ടാക്കുന്ന സാധനം തന്നെയാണോ? അത് അഭിപ്രായമല്ല. കുറച്ച് കഴിച്ചാൽ തീരെ ലഹരി ഉണ്ടാക്കാത്തൊരു സാധനം ആണ് വിചാരിക്കുക, കൂടുതൽ കഴിച്ചാൽ ലഹരി ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിക്കലും എന്താണ്? ഹറാം ആണ് എന്നാണ് ഈ ഹദീസ് പറയുന്നത്. ശരി. ഇനി മറ്റൊരു വിഷയം ചർച്ച ചെയ്തു, അതായത് ഈ ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ കൽബ്. കൽബ് എന്ന് പറഞ്ഞാൽ ഹൃദയം എന്നാണ് നമ്മൾ പരിഭാഷപ്പെടുത്തുക അല്ലെ, മനസ്സ് എന്ന് ചിലപ്പോൾ പറയാറ് അല്ലെ. കൽബിലാണോ, ദിമാവ് തലച്ചോറിലാണോ, ഹൃദയത്തിലാണോ, തലച്ചോറിലാണോ ബുദ്ധി എന്ന് ചർച്ചയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ വിഷയത്തിലുണ്ട്. ജമാഅത്തിൽ ഒരു സംഘം പണ്ഡിതന്മാർ ബി ഹാദൽ ഹദീസ്, ഈ ഹദീസ് പ്രകാരം, ഏത് ഇന്നൽ ഹലാല അൽ ഹലാല ബയ്യിൻ വൽ ഹറാം ബയ്യിൻ എന്നുള്ള ഹദീസ്, അതിന്റെ അവസാന ഭാഗം കൽബിനെ കുറിച്ചല്ലേ, അത് ആ ഹദീസ് പ്രകാരം വബിനഹ്വി ഖൗലിഹി തആല, അതേപോലെ അല്ലാഹുവിന്റെ വചനങ്ങൾ ചില ആയത്തുകൾ, ഇഹും ഖുലൂബുൽ ലാ യഫ്ഖഹൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല, കാര്യങ്ങളെ ഗ്രഹിക്കുന്നില്ല എന്നത് പ്രകാരമുള്ള ചില ആയത്തുകളും, അത് പ്രകാരം തെളിവ് പിടിച്ചിരിക്കുന്നു എന്ത് അല എന്തിന്മേൽ, അന്നൽ അഖ്ലാ ഫിൽ ഖൽബി, നിശ്ചയം ബുദ്ധി എന്ത് ഹൃദയത്തിലാണ്, ലാഫിർ റഹസി തലയിലല്ല എന്ന് ചില പണ്ഡിതന്മാർ, ഒരു സംഘം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു. പുൽത്തു ഞാൻ പറയുന്നു, ആര് പറയുന്നു? ഉന്ദത്തുൽ ഖാരിന്റെ കർത്താവ് ബദറുദ്ദീൻ അൽ ഐനി എന്നിവർ പറയാം. ഫീഹി ഖിലാഫുൻ മഷ്ഹൂറുൻ, ഈ വിഷയത്തിൽ പ്രസിദ്ധമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഫമദ്ഹബു ഷാഫിഇയ്യതി വൽ മുതകല്ലിമീന അൻഹു ഫിൽ ഖൽബ്, ഷാഫിഇ മദ്ഹബുകാരും മുതകല്ലിമീനും പറഞ്ഞിരിക്കുന്നത് ഖൽബിലാണ് എന്ത്, ഹൃദയത്തിലാണ് ബുദ്ധി എന്നതാണ്. ومذهب ابي حنيفه رضي الله تعالى عنه انه في الدماغ. അതേപോലെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ വീക്ഷണത്തിൽ ബുദ്ധി
തലച്ചോറിലാണ്, ബുദ്ധി ദിമാഗിലാണ്, ദിമാഗ് തലച്ചോർ, ദിമാഗുൻ ഇത് നമുക്കറിയില്ലല്ലോ. വഹുക്കിയൽ അവ്വലു അനിൽ ഫലാസിഫത്തി വസ്താനി അനിൽ അത്തിബായി, ഒന്നാം വീക്ഷണം ഫിലോസഫിക്കാരിൽ നിന്നും രണ്ടാം വീക്ഷണം ഡോക്ടർമാരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഫിലോസഫി തത്വശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഹൃദയത്തെയാണ് ബുദ്ധി എന്നതാണ്. എന്നാൽ മെഡിക്കൽ സയൻസ് പറയുന്നത് എന്താണ്, തലച്ചോറിലാണ് ബുദ്ധി എന്നതാണ്. അത്തിബാ എന്ന് പറഞ്ഞിരിക്കുന്നത് വൈദ്യന്മാർ. അവര് തെളിവ് പറയുന്ന എന്താണ്, അത്തിബാ മെഡിക്കൽ തലച്ചോറ് കേടായാൽ എന്താവും, ബുദ്ധി കേടാവും. ബുദ്ധി ഇല്ലാതാവും, തലച്ചോറ് എന്ത് സംഭവിച്ചാ ബുദ്ധിക്ക് പ്രശ്നം സംഭവിക്കും അല്ലേ. അതാണ് പാല ഇബ്നു ബത്താൽ, ഇബ്നു ബത്താൽ പറയുന്നു ഫി ഹാദൽ ഹദീസ് അന്നൽ അഖല ഇന്നമ ഹുവ ഫിൽ ഖൽബി വമാ ഫിൽ റഅ്സ് മിൻഹു ഫഇന്നമ ഹുവ അനിൽ ഖൽബ്. അപ്പോ ഇബ്നു ബത്താൽ എന്ന് വരും അങ്ങനെ ഖൽബിലാണ് എന്ന ഒരു നിരീക്ഷണം പറഞ്ഞു. ഖാല നവവി ഇമാം നവവി റഹ്മുള്ള പറഞ്ഞിരിക്കുന്നു ലൈസ ഫീഹി ദലാലത്തുൻ അലാ അന്നൽ അഖല ഫിൽ ഖൽബ്, അഖല ഖൽബിലാണ് എന്നതിൽ ഈ വിഷയത്തിൽ അഭിപ്രായം തെളിവ് ഇല്ല എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. എന്നാൽ ബുദ്ധി തലച്ചോറിലാണ് എന്ന വാദം ശരിയിൽ നിന്നുള്ള വ്യതിചലനമാണ് എന്നും ബുദ്ധി തലച്ചോറിലാണ് എന്ന് ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അഭിപ്രായം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്നും അങ്ങനെ ഒരു നിലപാട് അറിയപ്പെടുന്നതായി ഞാൻ കരുതുന്നില്ല എന്ന് ആര് പറയുന്നു, അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി എന്നിവർ പറയുന്നു. അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി എന്നിവർ എന്നാണ് നമ്മുടെ തഫ്സീർ അൽ ഖുർത്തുബി ഉണ്ടല്ലോ, ആ ഖുർത്തുബി, ആ തഫ്സീർ അൽ ഖുർത്തുബി എഴുതിയ ഇമാം ഖുർത്തുബിയുടെ ഉസ്താദാണ് ആര്, അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി. മനസ്സിലായില്ലേ. അദ്ദേഹത്തിന്റെ വഫാത്ത് ഹിജറ 656 കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കിതാബ് അൽ മുഫ്ഹിം ലിമാ അഷ്കല ഫീ തൽഖീസ് കിതാബ് മുസ്ലിം എന്ന കിതാബിൽ ഈ വിഷയം പറയുന്നുണ്ട്, ഈ ഹദീസിന്റെ ഷറഹ് തന്നെ. ശരിയല്ലേ. അതിന്റെ ഇബാറത്തോടെ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഖദ് അളാഫ അല്ലാഹു തആല അൽ അഖല ഇല അൽ ഖൽബി കമാ അളാഫ അസ്സംഅ ഇല അൽ ഉദ്നി വൽ ഇബ്സ്വാറ ഇല അൽ ഐൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാന പറയണം. ഫഖദ് റുവിയ ദാലിക അൻ അബീ ഹനീഫ, അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി നിന്ന് ബുദ്ധി തലച്ചോറിലാണ് എന്ന വിഷയം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വമാ അദുന്നുഹ അൻഹു മഅറൂഫ, അദ്ദേഹത്തിൽ നിന്ന് അത് അറിയപ്പെടുന്നതായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് അബുൽ അബ്ബാസ് അൽ ഖുർത്തുബി എന്നിവർ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ബദറുദ്ദീൻ അൽ ഐനി, ബദറുദ്ദീൻ അൽ ഐനി എന്നിവർ അദ്ദേഹത്തിന്റെ ഉന്ദത്തുൽ ഖാലിൽ പറഞ്ഞത് എന്താണ്, ഇങ്ങനെ ഇമാം അവർക്ക് അഭിപ്രായമുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ജസാകുല്ലാഹ് ഖൈറ. അപ്പൊ നമ്മൾ ഈ വിഷയം, ഈ ഹദീസിന്റെ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വേറെ വിഷയമായിരിക്കും ഇൻഷാല്ലാ. എല്ലാവരും ഈ ക്ലാസുകളൊക്കെ ഷെയർ ചെയ്യുക മറ്റ് ഗ്രൂപ്പുകളിലേക്കൊക്കെ, അതേപോലെ യൂട്യൂബ് വീഡിയോകളൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോകളൊക്കെ ഷെയർ ചെയ്യുക. അതിന്റെ നോട്ട്സ് യൂട്യൂബ് വീഡിയോകളിലാകുമ്പോൾ അതിന്റെ കമന്റ്സിൽ അതിന്റെ നോട്ട്സ് കൊടുത്തു. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.